ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ അയച്ചാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ എന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ട് എനിക്ക് എൻ്റെ സിസ്റ്ററിനെ പോലെ തന്നെയാണ്. ഞാൻ ഇപ്പം ഞങ്ങളോട് പറയുമ്പോൾ അങ്ങനെ പറയുന്നതാണ്. അറബിയാണ്. അപ്പോൾ ഓള് കുറച്ച് പ്രൊഡക്ട്സൊക്കെ റമദാനായിട്ടും ഈദായിട്ടൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഒരു പെർഫ്യൂം ഉണ്ട്, പിന്നെ എൻ്റെ ഇത്തവണ എൻ്റെ അമ്മക്കും ഉണ്ട് കേട്ടോ. അമ്മക്കും ഒരു മാക്സ് ഷീലുണ്ട്, എനിക്കും ഒരു മാക്സ് ഷീലുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് സോപ്പ്, ക്രീം, അങ്ങനെ അങ്ങനെയൊക്കെ കൂടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഇത് തുർക്കിയിൽ നിന്ന്, അവർ തുർക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കഫ്താൻ ഡ്രസ്സും കൂടെ ഉണ്ടായിരുന്നു. ഇതേപോലൊരു നല്ല ഭംഗിയുള്ളൊരു കഫ്താൻ ഡ്രസ്സാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൊണ്ട് ഓൾഡ് ആകല്ല, ഇതിനും എനിക്കൊരു കഫ്താൻ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മാക്കുള്ളത്. ഇപ്പോൾ പ്രത്യേകം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ഉമ്മാക്കാണെന്ന് പറഞ്ഞിട്ട്. ഇത് എനിക്കുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ, പിന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഇന്ന് പൊരിച്ചതൊന്നും ആക്കണ്ട, ഞാൻ കൊണ്ടുവന്നു തരേണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഞാൻ പറയുന്ന ഇടയ്ക്ക് മാറിപ്പോകുന്നുണ്ട്. മെഡിസിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണത്. അപ്പോൾ അവൾ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കുറച്ച് ചോക്ലേറ്റും പിന്നെ എന്താ അവളെ ഫാമിലുണ്ടായ കുറച്ച് പച്ചക്കറിയും അങ്ങനെ അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് ഓരോന്നൊക്കെ മഷാല്ല കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ അലഹമ്മദില്ല മഷാല്ല എൻ്റെ ഫാമിലിയൊക്കെ യു എയിൽ തന്നെ ഉണ്ട്. പക്ഷേ അമ്മ ആരും ഇല്ലാത്തപ്പോൾ എനിക്ക് എൻ്റെ ഒരു വീട് എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും നമുക്ക് ആരും ഇല്ലാത്തപ്പോൾ അവളെ വീട്ടിൽ പോകുമ്പോൾ ശരിക്കും നമുക്ക് നമ്മളെ വീട്ടിൽ പോകുന്നൊരു ഫീലാണ് കേട്ടാ. അപ്പോൾ അങ്ങനത്തെ, അതായത് നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ്. അവർ ഒരു എന്താ നല്ല സ്നേഹമാണ്, എങ്ങനെ പറയേണ്ടിയെന്നൊക്കറിയില്ല. മഷാല നല്ല സ്നേഹമാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനൊരു ചട്നി കൂടെ ഉണ്ടായിരുന്നു കേട്ടാ. ഇവർ പക്കോറാന്നാണ് കേട്ടോ പറയുക. നമ്മൾ ഉള്ളിട്ടിട്ട് പക്കോട നമ്മളിങ്ങനെ നുള്ളി പൊരി, ഞാൻ നുള്ളി പൊരിക്കാന്ന് പറയാം, അങ്ങനെ ആക്കുമല്ലേ. അപ്പോൾ അതാണായിരുന്നു ഉണ്ടായിരുന്നത്. ചിലർ കൊക്കട അങ്ങനെയൊക്കെ പറയല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളായിരുന്നു കേട്ടോ മഷാല്ല. അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യാന്നുള്ളത് അവൾക്കറിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോലും അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ല. അപ്പോൾ അവർക്ക് മഷാല്ല ദുബായിലോ അബുദാബിയിലോ ഇവിടെ ദുബൈയിലൊക്കെ വീടുണ്ട്. അപ്പോൾ ദുബൈയിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നതാണ്. അപ്പം ഞാനിതാ ഈ കാക്ക് എൻ്റെ വക ഈദിന് ഗിഫ്റ്റ് ആയിട്ട് ഷർട്ടും പാൻസൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓർഡർ ആക്കുന്ന സമയത്ത് ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നന്നാവുമോ എന്നൊക്കെ. ട്രെൻഡി ഓളിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. മഷാല്ല മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്. ഈ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഒരു ലിങ്കിൽ കൂടെ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. 50% ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന, അതായത് ന്യൂ യൂസേഴ്സിന് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. എക്സ്ട്രാ പിന്നെ എൻ്റെ കൂപ്പൺ കോഡൊക്കെ യൂസ് ചെയ്താൽ മതി ഇൻഷാല്ലാ. അപ്പം എനിക്കും ഒരു ഡ്രസ്സ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് ഞാൻ രണ്ട് ജീൻസിൻ്റെ പാൻറ്റും കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി ഇങ്ങനെ വരുന്ന ഡ്രസ്സൊന്നും ഇക്കാക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്തവണ ട്രെൻഡി ഓളിൽ ജെൻസിനും ഉണ്ട്. പിന്നെ ഷൂ ഇക്കാക്ക് ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോർമൽ ഒരു ഷൂ ആണ് കേട്ടോ, വെറുതെ ഇങ്ങനെ ഇടുന്നൊരു ഷൂ, അത്ര ഒരു ഇതല്ല. പക്ഷേ നല്ല ബ്രാൻഡ് ഷൂ ഇവരുടെ അടുത്തുണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡ്സിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. സ്കെച്ചേഴ്സ് ഒക്കെ ഉണ്ട്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അതാണ്, സ്കെച്ചസാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് അധികം ഐറ്റംസ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അത്രയും എക്സ്പെൻസ് ആയത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു നോർമൽ റേറ്റിൽ പോകുന്നത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. അതായത് അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട്, അല്ല നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതുമുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കായിരുന്നു. അലക്കിയിട്ട് ഇങ്ങനെ നല്ല ചൂടുള്ള ആവിങ്ങോട് വരും കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും. കൈ പൊള്ളാണ്ട് എടുക്കണം. പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഡോർ ഓപ്പൺ ആക്കിയിട്ടിട്ട് പിന്നെയാണ് കൊണ്ട് ഡ്രൈ ആക്കാൻ ഇടുക. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഒന്ന് വയ്യാണ്ടായിട്ട്. എനിക്ക് എപ്പോഴാണ് വയ്യാണ്ടാവുമെന്ന് ഇപ്പോഴും അതിന് ശേഷം പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നല്ലപോലെ ഒന്ന് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ കാണാൻ എനിക്ക് അങ്ങോട്ട് വയ്യാണ്ടാവണ്. അപ്പോൾ അങ്ങനെ വയ്യാണ്ടായപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒന്ന് ജുലൈക്ക വരെ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഏകദേശം ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ബി പി ഹൈ ആയിട്ടും അങ്ങനെയൊക്കെ കൂടെ ആയിട്ടും. പിന്നെ എന്താണ്, അന്ന് എനിക്ക് സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഏരിയയിലായിട്ട് വീണ്ടും പെയിൻ വരുന്നുണ്ട്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അറിയൂല്ലേ എവിടെയാണ്.
ഞാൻ പറയണക്ക രാത്രി ആയോണ്ടൊക്കെ മനസ്സിലായി അതെന്താ വെള്ളച്ചാട്ടത്തിന്റെ അല്ലേ. ഇപ്പൊ ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് കേട്ടോ അത് ശ്രദ്ധിക്കുന്നത്. ഒരു വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവാണെന്ന് തോന്നുന്നു എന്റെ സ്ഥിരം സംസാരം കേട്ടാല്. ഇതാണ് കേട്ടോ എന്റെ പ്രശ്നം. എനിക്ക് അലഹമ്മദില്ല പഠിച്ചുകൊണ്ട് അതിനുള്ളൊരു ശക്തി വന്നിട്ടുണ്ട്. അതായത് എന്തൊരു അവസരത്തിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ സന്തോഷിച്ചിരിക്കാനുള്ള. പക്ഷേ അത് എനിക്ക് വേറൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം അത് എനിക്ക് എത്ര വയ്യാന്ന് പറഞ്ഞാലും എത്ര ഞാൻ തളർന്നാലും ആരും വിശ്വസിക്കൂല എനിക്ക് വയ്യാ വെറുതെ കാട്ടുകയാണെന്നുള്ളൊരു രീതിയിൽ സംസാരിക്കും. ഞാൻ ഇഷ്ടം പോലെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നാൻ എനിക്ക് വയ്യ എനിക്കൊന്ന് കെടുന്നാൽ മതി എന്ന് തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ലേ, അപ്പോഴും എനിക്ക് അറിയൂല അത്രയും അങ്ങോട്ട് ഇതാവാൻ. അപ്പോൾ എല്ലാവരും പറയാം വെറുതെ കാട്ടുക അഭിനയിക്കുക ഓള കാര്യത്തിന് ഒരു കുഴപ്പമില്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ വേദനിക്കും. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാൻ അനുഭവിക്കുന്ന ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും എൻ്റെ ശരീരത്തിലും ഞാൻ അനുഭവിക്കുന്ന വേദനകൾ അത് എനിക്കേ അറിയുള്ളൂ. പക്ഷേ അത് ആ വേദന എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ എത്ര വയ്യാണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ അൽഹംദുലില്ല മാഷാല്ലാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഇങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇങ്ങനെ അൽഹംദുലില്ല ഞാനിങ്ങനെ നടക്കും. അപ്പോൾ അതും എനിക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും രണ്ട് വശമുണ്ടെന്ന് പറയുന്ന പോലെ എന്താ ചെയ്യുക. ഇപ്പോൾ ഏതായാലും ഡോക്ടറിനൊക്കെ കണ്ടു, ബ്ലഡ് ടെസ്റ്റിനൊക്കെ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബി പി കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ചെസ്റ്റ് പെയിനും കാര്യങ്ങളും ഇങ്ങനെ വരുന്നുണ്ട്. ചെസ്റ്റ് പെയിൻ വേദനിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെസ്റ്റിൻ്റെ സെയിം ആയിട്ട് ബാക്കിൽക്കും ഭയങ്കരമായിട്ട് പെയിൻ. അതായത് നമുക്ക് ഇങ്ങനെ എന്തോ ഒരു ഭാരം ഉള്ള പോലെ ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യൂലേ അങ്ങനത്തെ ഒരു ഫീലിംഗ്. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ഒരു അന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഏരിയയിലായിട്ട് അവിടെയും ഒരു പെയിനും കാര്യങ്ങളും അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. ഏതായാലും കുഴപ്പമില്ലാണ്ട് വേറെ ഡോക്ടറിനെ കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതും കൂടെ കണ്ടപ്പോൾ ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെ ബ്ലഡ് കൊടുത്തു. ചില സമയങ്ങളിൽ എനിക്ക് ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ബ്ലീഡിങ് ആവാറുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ കുഴപ്പമുണ്ടാവാറില്ല, പക്ഷെ ചില സമയങ്ങളിൽ ബ്ലഡ് നിൽക്കാണ്ടാവാറുണ്ട്. അപ്പോൾ കുഴപ്പമില്ല അൽഹംദുലില്ല. അങ്ങനെ ഏതായാലും ബ്ലഡൊക്കെ കൊടുത്തു, റിസൾട്ട് വന്നു, വലിയ കുഴപ്പമില്ല. ഹാർട്ടിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ആവറേജ് റിസ്കിൽ കാണിക്കുന്നുണ്ട്, ഒന്നുകൂടെ കുറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട്. അപ്പോൾ കുഴപ്പമില്ല, മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓവറായിട്ട് മെഡിസിൻ എനിക്ക് തരാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള മെഡിസിന്, അതായത് ചില മെഡിസിൻ കഴിക്കുമ്പോൾ ചില മെഡിസിന് നല്ലതല്ല കഴിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും അലഹമ്മദില്ല ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി പോകുന്നത്. പിന്നെ എന്താ അത്രയൊക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരിക. മിക്കവാറും പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യണ്ടേ. പിന്നെ അത്രയൊക്കെ തന്നെ. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ ഞാൻ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം എൻ്റെ അമ്മക്കുള്ള മാക്സി ഒന്ന് തയ്ച്ചു കൊടുക്കാമെന്ന് കരുതി ഞാൻ തന്നെ അങ്ങ് സ്റ്റിച്ച് ആക്കുന്നുണ്ടായിരുന്നേന്. എൻ്റെതായ രീതിയിൽ ഞാൻ വലിയൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താ ടൈലറൊന്നുമില്ല. ബട്ട് ഞാനിങ്ങനെ യൂട്യൂബിലും അവിടെ എവിടെയൊക്കെ നോക്കി അങ്ങനെ അങ്ങ് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ സ്റ്റോൺസും അതൊക്കെ ഉള്ളതാവുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മാഷാല്ലാ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടാണ് ഇട്ടാ. അപ്പോൾ കൊളായിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമുക്കിത് ഇങ്ങനത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊരു ടെൻഷനാണ്. അപ്പോൾ എനിക്ക് പിന്നെ എക്സ്പെൻസ് ആണേലും അല്ലാന്നുണ്ടെങ്കിലും ഒന്നും വേസ്റ്റ് ആക്കരുത്. എന്നാലും അത്യാവശ്യം എക്സ്പെൻസ് ആകുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിനൊക്കെ കുറഞ്ഞത് ചിലപ്പോൾ മിനിമം ഒരു 350 dirhams കൊടുത്തിട്ടുണ്ടാവട്ടാ. 350 dirhams എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ 7000 rupees മുകളിലായി. അപ്പോൾ ഒരു ടെൻഷനല്ല, കേടുവരുമോ കേടുവരൂല്ലേ നന്നാവുമോ എന്നൊക്കെയുള്ള. പക്ഷേ മാഷാല്ലാ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്തു. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ട് ിൽ കമൻ്റൊക്കെ ചെയ്യുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. കാരണം ഇനി എപ്പോഴാണ് ഞാൻ വീഡിയോ ഇടാമെന്നറിയില്ല.